എല്ലാവർക്കും നമസ്കാരം. പഠനം ഓൺലൈനിലേക്ക് മാറിയതോടുകൂടി എങ്ങനെയാണ് ഓൺലൈനിൽ ലൈവായി ഗൂഗിൾ ക്ലാസ് റൂം ഉപയോഗിച്ച് ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുള്ള ഒരു സീരീസാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് ആദ്യം വേണ്ടത് ഒരു ജിമെയിൽ അക്കൗണ്ട് ആണ്. ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജിമെയിൽ ഓപ്പൺ ചെയ്യുന്ന വഴിക്ക് ഇവിടെ 9 ഡോട്ടുകൾ കാണാം. വലതേ മൂലയ്ക്ക് മുകളിലായി, സ്ക്രീനിൻ്റെ മുകളിലായി കാണാം. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ക്ലാസ് റൂം കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി ഞാനിവിടെ 2 ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് ആർക്കൈവ് ചെയ്യാണ്. ആർക്കൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഞാൻ തൽക്കാലത്തേക്ക് ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസപ്പിയേർഡ് ആക്കി സ്റ്റേറ്റസ് ആക്കി വെക്കുകയാണ്. പുതുതായിട്ട് ഇതിപ്പോഴും എൻ്റെ ജിമെയിൽ അക്കൗണ്ടിൽ ഒറ്റ ക്ലാസ് റൂം പോലും ഇല്ല. ഞാൻ ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് ഒരു ക്ലാസ് റൂം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വലതേ മൂലക്ക് ഇവിടെ കാണുന്ന ക്രിയേറ്റ് എ ജോയിൻ ക്ലാസ്സിൽ ക്ലിക്ക് ചെയ്യാം. അത് കഴിയുമ്പോൾ ജോയിൻ ക്ലാസ്സും ക്രിയേറ്റ് ക്ലാസ്സും ഉണ്ട്. ക്രിയേറ്റ് ക്ലാസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എഗ്രിമെൻറ്റ് ചോദിക്കും. അപ്പോൾ ഇവിടെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് നെയിം കാണാം. അപ്പോൾ നിങ്ങളൊരു 2 തരത്തിൽ നിങ്ങൾക്ക് ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകിൽ നിങ്ങൾക്ക് പേഴ്സണലി മാത്രം ഉപയോഗിക്കുന്ന ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാം. അതായത് ആർ ക്ലാസ് റൂം, ഗൂഗിൾ ക്ലാസ് റൂം ടീച്ചറായി നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആർക്കും പെർമിഷൻ ഉണ്ടാവില്ല. അതല്ല, ഒരു ഉദാഹരണത്തിന് നിങ്ങൾ 4A യിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ 4A യിൽ പഠിപ്പിക്കാൻ വരുന്ന എല്ലാ ടീച്ചേഴ്സിനും, അതായത് കണക്കോ ഇംഗ്ലീഷോ സാമൂഹ്യ പാഠമോ സയൻസോ എല്ലാ ടീച്ചേഴ്സിനും കൂടി ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ, അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മാത്രം ക്ലാസ് ആണ് വേണമെങ്കിൽ നിങ്ങളുടെ മാത്രം ക്ലാസ് ക്രിയേറ്റ്, അതായത് നിങ്ങളിപ്പോൾ കണക്കാണ് എടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ 4 സെക്ഷൻ A കൊടുക്കുക, സബ്ജക്റ്റ് മാത്ത് കൊടുക്കുക, റൂം നെയിം ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കണ്ട, ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് നെയിം മാത്രമാണ് ഇവിടെ കമ്പൽസറി, അതർ തിങ്സ് ആർ ഓപ്ഷണൽ. ഇതിപ്പോ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഓൾറെഡി ബൈ ഡിഫോൾട്ട് ഒരു ഒരു പേജ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഈ ഇന്റർഫേസ് മാറ്റണം, ഇതിൻ്റെ ഒരു ലുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് സെലക്ട് തീം കൊടുക്കുക. നമ്മുടെ സ്കൂള് കുട്ടികളെ വെൽക്കം ചെയ്യാൻ നമ്മൾ ക്ലാസ് റൂമൊക്കെ സാധാരണഗതിയിൽ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് ഇവിടെ ഒന്നും ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമല്ല ഈ പാൻഡമിക്കിൽ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ് റൂം എത്രയും അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ ഇതിന് അനുയോജ്യമായ, നിങ്ങളുടെ സബ്ജക്റ്റിന് അനുയോജ്യമായ ഏതെങ്കിലും പിക്ചർ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് സെലക്ട് ക്ലാസ് തീം കൊടുത്തു കഴിഞ്ഞാൽ അത് മാറും. അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി പേഴ്സണലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പഴയ ഫോട്ടോസോ നിങ്ങളുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫ്സോ അല്ലെ ഇതിലൊന്നും ഈ ബൈ ഡിഫോൾട്ട് ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇല്ലാത്ത ഏതെങ്കിലും പിക്ചർ, സീനറിയോ ഒരു വില്ലേജ് ലൈഫിൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉടണമെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ സ്വന്തം ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടർ ഡിവൈസിൽ നിന്ന് സെലക്ട് ചെയ്ത ശേഷം ഇടാവുന്നതാണ്. സെയിം പ്രോസസ് ആണ്, സെലക്ട് എ ഫോട്ടോ ഫ്രം യുവർ കമ്പ്യൂട്ടർ പ്രസ് ചെയ്യുക, സെലക്ട് ക്ലാസ് തീം പ്രസ് ചെയ്യുക. ഇതാണ് പേഴ്സണലൈസ് ചെയ്യുന്നതിൻ്റെ ആദ്യ ലെസൺ. ഇപ്പോഴും നിങ്ങളുടെ ക്ലാസ് റൂം ഇതിൻ്റെ ബേസിക് സെറ്റപ്പ് ആയിരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്ലാസ് കോഡ്.
ക്ലാസ് കോഡ് എന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് കോഡ് നമുക്ക് എപ്പോൾ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് ഫയൽസ് സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ ഗൂഗിൾ ക്ലാസ് റൂം മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോസ് ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ക്ലാസ് റൂം ബേസിക് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്ത ശേഷം പിന്നീട് രണ്ടാമത്തത് പീപ്പിളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. പീപ്പിളിൽ ക്ലിക്ക് ചെയ്യാം. പീപ്പിളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻസ് വരും, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും വരും. അതിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വേറൊരു ടീച്ചറുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഗ്രേഡ് 4A വേണ്ടി, അപ്പോൾ മറ്റുള്ളവർക്ക് ആ ക്ലാസ്സിലേക്ക് വന്ന് പഠിപ്പിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ആ ക്ലാസ്സിലേക്ക് മറ്റുള്ളവർക്ക് അസൈൻമെൻറ്റോ ക്വിസോ എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫെലോ ടീച്ചറെ ഇൻവൈറ്റ് ചെയ്യാവുന്നതാണ്, ഇൻവൈറ്റ് ടീച്ചേഴ്സ് യൂസിങ് ദർ ജിമെയിൽ ഓർ ഇമെയിൽ അക്കൗണ്ട്. ഓക്കെ, ദർ ഈസ് എൻ ഓപ്ഷൻ ഫോർ ദാറ്റ്. അല്ല, നിങ്ങൾക്ക് നിങ്ങൾ മാത്രം മതി, നിങ്ങളുടെ ക്ലാസ് മൈ ക്ലാസ് ഇസ് മൈ ഡ്രീം ഹോം എന്ന് പറയുന്നത് പോലെ സ്വന്തം ക്ലാസ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസിനെ മാത്രം ആഡ് ചെയ്യാവുന്നതാണ്. രണ്ട് തരത്തിൽ ആഡ് ചെയ്യാം, ശ്രദ്ധിച്ച് കേൾക്കണം, രണ്ട് തരത്തിൽ ആഡ് ചെയ്യാം. ഒന്നുകിൽ ഈ ഇൻവൈറ്റ് ലിങ്ക് ഇവിടെ ഇതാ, ഇവിടെ ഈ ഈ റെക്റ്റാങ്കിൾ, സ്മോൾ ടു റെക്റ്റാങ്കിൾസ് അതെ, ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ലിങ്ക് നിങ്ങളുടെ ക്ലിപ്പ് ബോർഡിലേക്ക്, അതായത് കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ആവുകയും നിങ്ങൾ എവിടെ പേസ്റ്റ് ചെയ്യുന്നു അവിടെ പേസ്റ്റ് ആവും. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിലേക്ക് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിലേക്ക്. ഗ്രൂപ്പ് മെയിൽ ഐ ഡി എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പിന്നീട് ഒരു യൂട്യൂബ് വീഡിയോ ഇടുന്നതായിരിക്കും. അല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് ജിമെയിൽ അക്കൗണ്ട്സ്, കുട്ടികളുടെ ജിമെയിൽ അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യും. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂം, അതായത് ഈ കുട്ടിക്ക് വേണ്ടി ഈ കുട്ടിയെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഞാനൊരു ഗൂഗിൾ ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ആ കുട്ടിക്ക് മെയിൽ നോട്ടിഫിക്കേഷൻ പോകും. അപ്പം വളരെ സിമ്പിളാണ്, ജസ്റ്റ് ടൈപ്പ് യുവർ മെയിൽ, ടൈപ്പ് ദ മെയിൽ ഐ ഡി ഓഫ് ദ സ്റ്റുഡൻസ്, കുട്ടികളുടെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യാം. മെയിൽ ഐ ഡി വാലിഡ് ആണെങ്കിൽ, ഒരു പ്രോപ്പർ മെയിൽ ഐ ഡി ആണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ശേഷം ആ മെയിൽ ഐ ഡി സെർച്ച് റിസൾട്ടിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവൈറ്റ് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഇൻവൈറ്റ് കൊടുത്താൽ അവരുടെ ഇമെയിൽ അക്കൗണ്ടിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോവും, അത് വെച്ചിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ക്ലാസ്സിലേക്ക്. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇൻവൈറ്റ് ലിങ്ക്, മുകളിൽ കൊടുത്തിരിക്കുന്ന ഇൻവൈറ്റ് ലിങ്ക് വെച്ചിട്ട്, അതാണ് രണ്ട് തരത്തിലും നിങ്ങൾക്ക് ഒരു കുട്ടിയെ, ഒരു സ്റ്റുഡൻറ്റിനെ എങ്ങനെയാണ് നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് രണ്ട് വഴിയാണ് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമതൊരു വഴിയുണ്ട്, അത് ക്ലാസ് കോഡ് ഉപയോഗിച്ചാണ്. അത് ഒരു കുട്ടി ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജോയിൻ ക്ലാസ് എന്നും ക്രിയേറ്റ് ക്ലാസ് എന്നും ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ക്രിയേറ്റ് ക്ലാസ് റൂം എടുത്തത്, അതിൽ ജോയിൻ ക്ലാസ് റൂം വെച്ചാൽ ജോയിനിങ് കോഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യാം. സോ ഇപ്പോഴ് കാണാം, ഒരു കുട്ടിയെ ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ കുട്ടി ഈ ഇവിടെ ഒരു ഒരു ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻസ് കാണാം. ഈ ആക്ഷൻസ് വെച്ച് കഴിഞ്ഞാൽ അഥവാ ബൈ മിസ്റ്റേക്ക് നിങ്ങൾ വേറെ ആരെങ്കിലും ആണ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അവരെ റിമൂവ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് അവരുമായിട്ട് ഫെർദർ കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ ജിമെയിലിൽ പോയി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ജിമെയിലിൽ പോയി നമുക്ക് മെയിൽ ചെയ്യുകയും ചെയ്യാം. രണ്ട് വഴിയിലൂടെയും ചെയ്യാം.
ഇങ്ങനെയാണ് കുട്ടികൾ ഇങ്ങനെ ഓരോ കുട്ടിയായി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പ് ഇമെയിൽ ഐ ഡി ഉണ്ട്, കുട്ടികളുടെ ഇമെയിൽ ഐ ഡി കളക്ട് ചെയ്ത ശേഷം ഒരു ഗ്രൂപ്പ് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുകയും ഗ്രൂപ്പ് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയ ശേഷം വളരെ എളുപ്പമാണ്, ഒറ്റ ഇമെയിൽ അഡ്രസ്സ് കൊണ്ട് എത്രയും കുട്ടികൾക്ക് 30ഓ 40ഓ 50ഓ കുട്ടികൾക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പ് മെയിൽ ആയിട്ട് ഒറ്റ സിംഗിൾ മെയിൽ അയക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ പറയാം. നമ്മളിപ്പോഴും ഒരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്ലാസ് റൂമിൽ കുട്ടികളെ എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി ക്ലാസ് വർക്കും ഗ്രേഡ്സും ആണ്, അത് രണ്ടും ഒന്നുകൂടി സീരിയസ് ടോപ്പിക്സ് ആണ്, അതുകൊണ്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ അത് ചെയ്യാവുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.